ഡെറിവേറ്റീവ്സ് അപ്പൊ എന്താണ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്? ലിമിറ്റ്സ് എന്ന് പറയുമ്പോൾ ലിമിറ്റ്സിന്റെ അർത്ഥം, ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ എടുക്കാം, എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ് സ്ക്വയർഡ് മൈനസ് നയൻ ബൈ എക്സ് മൈനസ് ത്രീ. അതിന് പറഞ്ഞേക്കുക, ഇതിന്റെ ഇവിടെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ലിമിറ്റ് എക്സ് ടേൺസ് ടു ത്രീ. ഇപ്പം ഇങ്ങനൊരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ത്രീ ഇതിനകത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതല്ല, പകരം ത്രീനെ അപ്രോച്ച് ചെയ്യുന്ന വാല്യൂസ്. അതായത് ഞാനിപ്പോ ഒരു നമ്പർ ലൈൻ എടുക്കുക, നമ്പർ ലൈൻ എടുത്തിട്ട് 1, 2, 3, 4, 5. അപ്പൊ ത്രീനെ അപ്രോച്ച് ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയുമ്പോൾ ത്രീയുടെ തൊട്ട് റൈറ്റിലുള്ള വാല്യൂസും ത്രീയുടെ തൊട്ട് ലെഫ്റ്റിലുള്ള വാല്യൂസും. ത്രീയുടെ തൊട്ട് ലെഫ്റ്റിലുള്ള വാല്യൂസ് എന്ന് പറയുമ്പോൾ 2.999ഉം ത്രീയുടെ തൊട്ട് റൈറ്റിലുള്ള വാല്യൂസിന് 3.001 ഒക്കെ എടുക്കാം. അപ്പം ഈ വാല്യൂസ് ആണ്, ത്രീനെ അപ്രോച്ച് ചെയ്യുന്ന വാല്യൂസ് ആണ് നമ്മൾ ഇവിടെ ഇടേണ്ടത്. അതാണ് ലിമിറ്റ് എക്സ്റ്റേൺസ് ടു ത്രീ, എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് നയൻ ബൈ എക്സ് മൈനസ് ത്രീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു ത്രീയുടെ തൊട്ട് ലെഫ്റ്റിലുള്ള വാല്യൂസ്, അതായത് 2.999 അങ്ങനത്തെ ഉള്ള വാല്യൂസ്, അങ്ങനത്തെ ഉള്ളതിനെ വിളിക്കുന്നതാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് വിളിക്കുന്നത്, തൊട്ട് ലെഫ്റ്റിലുള്ളത്. അപ്പം ലെഫ്റ്റിലുള്ള ഇങ്ങനത്തേനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടേൺസ് ടു ത്രീ. ഒരു നമ്പർ ലൈൻ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിലുള്ളത് സീറോയുടെ ലെഫ്റ്റിലുള്ളതെല്ലാം നെഗറ്റീവും റൈറ്റിലുള്ളതെല്ലാം പോസിറ്റീവും അല്ലേ, ഓർക്കാനുള്ളതിൽ. അപ്പം ലെഫ്റ്റിലുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യാണ് ത്രീ മൈനസ് ഒരു മണ്ടയിൽ ഇങ്ങനെ ഇടുകയും ഇങ്ങനെ ഇടാം. അപ്പം പിന്നെ ഒരു എഫ് ഓഫ് എക്സ് LHLനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ. ഇനി RHLനെ റെപ്രസെൻറ്റ് ചെയ്യുക, RHL എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പറഞ്ഞു ത്രീയുടെ തൊട്ട് റൈറ്റിലുള്ള വാല്യൂസ് 3.0001 അങ്ങനത്തെ ലിമിറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ RHL എടുക്കുന്നു. അപ്പം ലിമിറ്റ് എക്സ് ടേൺസ് ടു ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തതുപോലെ തന്നെ, പക്ഷെ ഇവിടെ 3+ നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ നമ്പർ ലൈനിൻ്റെ റൈറ്റിലുള്ളതെല്ലാം പോസിറ്റീവ് അല്ല, ഓർക്കാൻ വേണ്ടി 3+ എഫ് ഓഫ് എക്സ്. ഇതാണ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്, ആ വാല്യൂ തന്നെ ഇട്ട് കൊടുക്കുന്നതല്ല, പകരം ആ നമ്പറിനെ അപ്രോച്ച് ചെയ്യുന്ന വാല്യൂസ് ഉണ്ട്. ത്രീയുടെ കേസിലാണെങ്കിൽ 2.999 അല്ലെങ്കിൽ 3.001 അങ്ങനത്തെ ഉള്ള വാല്യൂസ് ഇട്ട് കൊടുക്കുക, അതാണ് ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ലിമിറ്റ് രണ്ട് രീതിയിലുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്, റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നുള്ള വാല്യൂസും, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നു. അപ്പം അതാണ് രണ്ട് തരത്തിലുള്ളത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x⁴. അപ്പോൾ ഇതിനകത്ത് ഞാൻ LHL എടുക്കുമെന്ന് വെച്ചോ, LHL എന്ന് പറയുമ്പോൾ എന്താ, ലിമിറ്റ് എക്സ് ടേൺസ് ടു 4 ലെഫ്റ്റ് ആയതുകൊണ്ട് 4-. അപ്പം 4 തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്ന വാല്യൂസ്, അതായത് 3.999 ഒക്കെ അതിന് തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്ന വാല്യൂസ്. അപ്പം നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സിന് എന്ത് വാല്യൂ എടുത്തോ എഫ് ഓഫ് എക്സ് എപ്പോഴും എന്തായിരിക്കും, 2 ആയിരിക്കും. അതാണ് എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സിന് എന്ത് വാല്യൂ എടുത്തോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പം നമുക്കിങ്ങനെ ഇതിനിങ്ങനെ എഴുതാം, എക്സിന് ഞാനിപ്പോൾ എക്സിന് പകരം 3.999 എടുത്തു. അപ്പോൾ എഫ് ഓഫ് 3.999 എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ RHL ഞാൻ കണ്ടുപിടിക്കുകയാണ്, അതിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന പറഞ്ഞു എക്സ് ടേൺസ് ടു 4+. പ്ലസ് നമ്മൾ റൈറ്റ് ആയതുകൊണ്ട് ഇപ്പം 4 തൊട്ട് റൈറ്റിൽ കിടക്കുന്ന വാല്യൂസ് അതെന്ന് പറയുന്നത് 4.000001 ഒക്കെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സിന് എന്ത് വാല്യൂ ഇട്ടോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പം ഞാൻ ഇതിനും 2 ഇട്ട് കൊടുക്കാം. അപ്പം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, LHL എന്ന് പറയുന്നത് RHLന് ഈക്വലാണ് അല്ലേ, LHLന് 2 RHLന് 2 ഇവ രണ്ടും ഈക്വലാണ്. അങ്ങനത്തെ കേസിൽ നമുക്ക് പറയാൻ നോക്കുന്നത് ലിമിറ്റ് എക്സിസ്റ്റ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ, അങ്ങനെ അത് കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കുക, അവ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഇനി ഇങ്ങനെ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ്
is equal to x squared x approaches to 4. Abam left hand limit nu parayna limit x tends to 4 minus f of 4 ne tottu left kidakkunna numbers edathiya 3.999 appo nammalodu parnakkunna x in endu value ittalum adinte answer kittunnathu x squared aayirikkum appo x nu parayna njan ivide 3.99 aayitte appo namukku kittuna value nu parayumbo 3.999 squared aayirikkum അതെന്ന് പറയുമ്പം ഏകദേശം 15.999 വരും. ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 16. ഇനി അതേപോലെ തന്നെ ഞാൻ ഇത് ആർഎച്ചലും കണ്ടുപിടിക്കുക. ആർഎച്ചൽ എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, എക്സ് ടേൺസ് ടു 4+ 4 തൊട്ട് റൈറ്റ് കിടക്കുന്ന നമ്പേഴ്സ്, അതായത് 4.0001. അഗെയിൻ ഈ കണ്ടീഷൻ ഇടുക, എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും എക്സ് സ്ക്വയർഡ് ആ വാല്യൂൻ്റെ സ്ക്വയർ. അപ്പം 4.001 സ്ക്വയർഡ് ഇത് ഏകദേശം 16.00016 നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ അപ്രോക്സിമേറ്റ്ലി 16 എന്ന് നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം LHL എന്ന് പറയുന്നത് 16 ആണ്, RHL എന്നും പറയുന്നത് 16 ആണ്. രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാം, സിൻസ് LHL ഈക്വൽ ടു RHL ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് നമുക്ക് പറയാം. അപ്പം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മൾ രണ്ട് കേസ് പറഞ്ഞു. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ LHL ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഷുഡ് ബി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ എക്സാമ്പിൾ ആയിട്ട് തരാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x+1 വെൻ ലിമിറ്റ് എക്സ് അപ്രോച്ചസ് ടു 2. അഗെയിൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടേൺസ് ടു 2-, കാരണം നമുക്കിവിടെ 2 ആണ് തന്നേക്കുന്നത്, അതുകൊണ്ട് 2-. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, 2-ന് തൊട്ട് ലെഫ്റ്റ് കിടക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, 1.999 ഒക്കെ എടുക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x+1, എക്സിന് പകരം നമ്മളിവിടെ 1.99 എടുത്തേക്കുന്ന അതേ +1 x+1 എന്ന് പറയുമ്പോൾ 2.999 ആണ്. ഇത് ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിച്ചു. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ 2+f(2)ന് തൊട്ട് റൈറ്റ് കിടക്കുന്ന വാല്യൂസ്, തൊട്ടടുത്ത് റൈറ്റ് കിടക്കുന്ന വാല്യൂസ് ആയിരിക്കാം 2.0001. അപ്പം അഗെയിൻ ഈ കണ്ടീഷൻ ഇടാ, എക്സ് ഇട്ടാൽ x+1 ആയിരിക്കും വാല്യൂ. അപ്പം 2.0001+1 ആയിരിക്കും എൻ്റെ വാല്യൂ, അതായത് 3.0001 ആയിരിക്കും വാല്യൂ. ഇത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി നമുക്ക് 3 എടുക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പം LHL ഇസ് ഈക്വൽ ടു RHL അല്ലേ. LHL 3 RHL 3, അതുകൊണ്ട് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ ഇത്രയും നേരം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി എപ്പോഴാണ് ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത്? LHL നോട്ട് ഈക്വൽ ടു RHL. അങ്ങനത്തെ ഒരു കേസ് ഞാൻ എടുക്കുക. ഒരു ക്വസ്റ്റ്യൻ, f(x) = 1 when x < or = 1 and 2 when x > നമ്മൾ സാധാരണ ചെയ്യുന്ന ക്വസ്റ്റ്യനെക്കാട്ടിലും ഇച്ചിരി ഡിഫറെൻ്റ് ആണ്, പക്ഷേ സെയിം അർത്ഥമാണ്. ഇത്രേ ഉള്ളൂ, എക്സിൻ്റെ വാല്യൂ 1 അതോ 1 കുറവോ ആണെങ്കിൽ 1 ഇടുക, 1 കൂടുതലാണെങ്കിൽ 2 ഇടുക. അപ്പം ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുക. ലിമിറ്റ് എക്സ് ടേൺസ് ടു 1 ആയതുകൊണ്ട് 1-, അതായത് ലെഫ്റ്റിൽ ഉള്ളത്. അപ്പം 1-ന് തൊട്ട് ലെഫ്റ്റ് കിടക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, 0.999 അല്ലേ. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ 0.999 1-നെക്കാട്ടിലും കുറവാണോ? അതെ, 1-നെക്കാട്ടിലും കുറവാണ്. അതുകൊണ്ട് എന്താ ഇടണ്ടേ, 1 ഇടേണ്ടത്. ആൻസർ 1. ഇനി ലിമിറ്റ് എക്സ് ടേൺസ് ടു 1+, അതായത് 1-നെക്കാട്ടിലും റൈറ്റിൽ കിടക്കുന്ന, 1-ൻ്റെ റൈറ്റിൽ കിടക്കുന്ന വാല്യൂ, തൊട്ട് റൈറ്റിൽ കിടക്കുന്ന വാല്യൂ, അതായത് 1.0001 അല്ലേ. നമ്മളോട് പറഞ്ഞേക്കുന്ന റൈറ്റിൽ കിടക്കുന്ന, അതായത് 1-നെക്കാട്ടിലും കൂടുതലാണോ കുറവാണോ, 1.0001 1-നെക്കാട്ടിലും കൂടുതലാണ്. അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്ന 1-നെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ 2 ഇടുക. അപ്പം 2 ഇട്ടു. നമ്മൾ നോക്കുമ്പം LHL
നോട്ട് ഈക്വൽ ടു ആർച്ചർ, കാരണം എൽഎച്ചർ എന്ന് പറയുന്ന വൺ ആണ്, ആർഎച്ചർ എന്ന് പറയുന്ന ടു ആണ്. സോ എൽഎച്ചർ നോട്ട് ഈക്വൽ ടു ആർഎച്ചർ, അതുകൊണ്ട് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതാണ് ലിമിറ്റിനെ കുറിച്ച് പറയുന്നത്. ലിമിറ്റ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് എക്സിസ്റ്റ് ചെയ്യുവോ ഇല്ലയോ, പിന്നെ കുറെ ഫോർമുലാസ് വന്നതൊക്കെ.